എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇപ്പം എല്ലാവരും ദിവ്യബലിയിലൊക്കെ പങ്കുചേർന്നോ? കുർബാനയിൽ പങ്കുചേർന്നോ എല്ലാവരും? ആ, കുർബാനയിലൊക്കെ പങ്കുചേർന്നല്ലേ മെടുക്കരെ. അപ്പം നമ്മൾ ഈ ആഴ്ച വേദപാഠ ക്ലാസ് കൂടാനായിട്ട് ഒത്തുചേർന്നിരിക്കുവാണല്ലേ. അപ്പോൾ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകളൊക്കെ കൂപ്പി കണ്ണുകളൊക്കെ അടച്ച് ഈശോയുടെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. സ്നേഹനാഥനായ ഈശോയെ, ഒരു സുപ്രഭാതം കൂടി കാണുവാനുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് അങ്ങേ സന്നിധിയിൽ അങ്ങയുടെ മക്കളായിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറയ്ക്കുവാനും ആ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുമുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, അമ്മയുടെ സ്നേഹവും വാത്സല്യവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരാഴ്ച കാലം എന്നെ അടുക്കുമായിരുന്നു. ക്ലാസ്സൊക്കെ കാണുന്നുണ്ടോ? വീഡിയോ സ്കൂളിലെ ക്ലാസ്സൊക്കെ കാണുന്നുണ്ടോ? എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും മിടുക്കരായിട്ട് പഠിക്കണേ. ശരി, അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ, നമ്മൾ മൂന്നാം പാഠം തുടങ്ങിയായിരുന്നു അല്ലേ. മൂന്നാം പാഠത്തിൽ എന്താ നമ്മൾ പഠിച്ചത് നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്നൊന്ന് ഓർത്തു നോക്കിക്കേ. ആ, എന്താ പഠിച്ചത്? ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള പാട്ട് അല്ലേ, സംഭാഷണം നമ്മൾ പാട്ട് രൂപേണ കണ്ടു അല്ലേ. നല്ല പാട്ടായിരുന്നു അല്ലേ. ശരി, പിന്നെ എന്താ നമ്മൾ കണ്ടത്? ആ, ഈശോ ഒരു ജലം നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഏത് ജലമാണ് ഈശോ നൽകുന്നേ? ആ, ജീവജലം അല്ലേ. ജീവന്റെ ജലമാണ് ഈശോ നൽകുന്നത്. ഈ ജീവജലം നമുക്ക് ലഭിച്ചു കഴിയുമ്പം നമുക്ക് എന്ത് ലഭിക്കും എന്നാ പറഞ്ഞേക്കുന്നേ? എന്താ ലഭിക്കും നമുക്ക്? ആ, നിത്യജീവൻ നമുക്ക് ലഭിക്കും അല്ലേ. നമുക്ക് നിത്യജീവൻ ലഭിക്കും. പിന്നെ സുവിശേഷം എങ്ങനെ വായിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അത് അതിനുശേഷം നിങ്ങൾ അങ്ങനെയല്ലേ സുവിശേഷം ഉപയോഗിക്കുന്നേ? ആ, കൊള്ളാം, എല്ലാം നല്ല പിള്ളേരാണ് കേട്ടോ. അപ്പം ഈ ആഴ്ച നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ കാണാം. എന്ത് വീഡിയോ ആണെന്നറിയാവോ? നിങ്ങൾ നെൽപ്പാടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. നമ്മുടെ ഇവിടെയൊക്കെ വളരെ കുറവാണല്ലേ. നാട്ടും പ്രദേശത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, കുട്ടനാട് ഭാഗത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്കൊരു നെൽപ്പാടം കണ്ടാലോ? കാണാം. ശരി. നെൽപ്പാടമൊക്കെ കണ്ടോ? എല്ലാവരും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും, ആ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും നെൽപ്പാടം. കാരണം എന്താണ്? വളരെ മനോഹരമായ സ്ഥലമാണ് നെൽപ്പാടം എന്ന് പറയുന്നല്ലേ. നല്ല പച്ച വിരിച്ച മൈതാനം പോലെ വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് നെൽപ്പാടങ്ങൾ അല്ലേ. അവിടെ കൊച്ചു കൊച്ചു പ്രാണികളുണ്ട്, പക്ഷികളുണ്ട്, ചെറിയ ജീവികളുണ്ട് അല്ലേ. നല്ല മനോഹരമായ സ്ഥലമാണ്. അതിൻ്റെ നടുക്കൂടെ എന്തൊഴുകുന്നുണ്ട്? ചെറിയ നീർച്ചാലുകൾ ഒഴുകുന്നുണ്ടല്ലേ. ചെറിയ അരുവി പോലെ വെള്ളം ഇതിൻ്റെ ഇടയ്ക്ക് ഒഴുകുന്നുണ്ടല്ലേ. എന്തിനാണ് ഈ പാടത്തിൻ്റെ ഇടയ്ക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴുകാനായിട്ട് അതിനെ അനുവദിക്കുന്നത്, കടത്തിവിടുന്നത് എന്തിനാണ്? ആ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വെള്ളമില്ലെങ്കിൽ ഈ ചെടികൾക്ക് നല്ല ഒരു ജീവികൾക്കും ജീവിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ ഈ നെല്ലുകൾ വളർന്ന് വലുതായി വരണമെങ്കിൽ അതിനെന്ത് വേണം? ജലം വേണം അല്ലേ. ശരിയാണ്, അതിനെന്ത് വേണം? ജലം വേണം. അപ്പം ഈ നെല്ലിച്ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അരുവികൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒഴുക്കി വിട്ടിരിക്കുന്നത്. ചാലുകൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒഴുക്കി വിട്ടിരിക്കുന്നത് അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. എങ്ങനെ? നമ്മിലേക്ക് ദൈവിക ജീവൻ ഒഴുകിയെത്തുന്ന നീർച്ചാലുകൾ അല്ലെങ്കിൽ ചാലുകളാണ് എന്ത്? കൂദാശകൾ അല്ലേ. നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ എന്താണ്? കൂദാശകൾ, ജീവൻ നൽകുന്ന
ചാലുകൾ എന്നാണ് അല്ലേ നമ്മുടെ പാഠത്തിന്റെ പേര് തന്നെ. അതാണ് അപ്പൊ എന്താണ്, നമ്മളിലേക്ക് ദൈവിക ജീവൻ ഒഴുകിയെത്തുന്ന ചാലുകളാണ് എന്ത്? കൂദാശകൾ. ശരി, ഇനി ഈ കൂദാശകൾ ആരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. ആരിൽ നിന്നാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. ആ, ഈശോയിൽ നിന്നാണല്ലേ. ആരിൽ നിന്നാണ്? ഈശോയിൽ നിന്നാണ്. ഇനി ഈ കൂദാശകൾ എന്ന വാക്ക്, കൂദാശ എന്ന വാക്ക് ഒരു സുറിയാനി വാക്കാണ് കേട്ടോ. എന്താണ്? ഒരു സുറിയാനി വാക്കാണ് ഈ സുറിയാനി വാക്ക്. കൂദാശകൾ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മക്കൾക്ക് അറിയാവോ? എന്താണ്? വിശുദ്ധീകരിക്കുന്ന കർമ്മം. ആ, നമ്മുടെ പാഠപുസ്തകത്തിനകത്തുണ്ട് അല്ലേ. എന്താണ്? വിശുദ്ധീകരിക്കുന്ന കർമ്മം. അപ്പൊ കൂദാശകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി കൂദാശകൾ എന്താണെന്ന് നമ്മുടെ സഭ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്താണ് കൂദാശകൾ എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്? ആ, എന്താണ്? അദൃശ്യമായ ദൈവിക ജീവൻ നമുക്ക് നൽകി നമ്മളെ ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന, ഈശോ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. ഒരിക്കൽ കൂടി ടീച്ചർ പറയാം, ശ്രദ്ധിച്ചിരിക്കണം. അദൃശ്യമായ ദൈവിക ജീവൻ നമുക്ക് നൽകി നമ്മളെ ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന, ഈശോ സ്ഥാപിച്ചതും പിന്നെയോ തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ അല്ലേ. കൂദാശകൾ അപ്പൊ എന്താണ്? കൂദാശകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, എന്നാലും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ടീച്ചർ ഇവിടെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾ ഉറക്കം വായിക്കണം കേട്ടോ. കൂദാശകൾ എത്രയെണ്ണം ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാവോ? എത്രയെണ്ണം ഉണ്ട്? ആ, ഏഴെണ്ണം ഉണ്ട് അല്ലേ. ഏഴെണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് കൂദാശകളൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ കൂദാശ ഏതെന്നറിയാവോ? കാണാവോ? എല്ലാവർക്കും കാണാവോ? ഇതൊന്ന് ഉറക്കം വായിച്ചേ. എന്താണ്? ആ, മാമോദീസ. ആദ്യത്തെ കൂദാശ ഏതാണ്? മാമോദീസ. ഒന്നാമത്തെ കൂദാശ മാമോദീസ. ഇനി രണ്ടാമത്തെ കൂദാശ ഏതാണെന്നറിയാവോ? ഒന്ന് ഉറക്കം വായിച്ചേ എല്ലാവരും. ഉറക്കം വായിച്ചേ. ആ, എന്താണ്? തൈലാഭിഷേകം. എന്താണ് തൈലാഭിഷേകം? ടീച്ചറിന്റെ ഒക്കെ കുഞ്ഞിലെ പഠിച്ചത് എന്താണെന്നറിയാവോ? തൈരിലേപനം എന്നാണ് എന്തൊക്കെ പഠിച്ചത്. തൈലാഭിഷേകത്തിന് പകരം പഠിച്ച പേര് ആ തൈരിലേപനം എന്നാണ്. അപ്പൊ രണ്ടാമത്തെ കൂദാശയാണ് തൈലാഭിഷേകം. ഇനി മൂന്നാമത്തെ കൂദാശ ഏതാണെന്നറിയാവോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കൂദാശ വിശുദ്ധ കുർബാന. എന്താണ് വിശുദ്ധ കുർബാന? ഉറക്കെ പറഞ്ഞേ, വിശുദ്ധ കുർബാന. ഇനി നാലാമത്തെ കൂദാശ നമുക്ക് നോക്കാം. ഏതായിരിക്കും നാലാമത്തെ കൂദാശ? ആ, എന്താണ്? അനുരഞ്ജനം. അനുരഞ്ജനം, അല്ലെങ്കിൽ നമ്മൾ കുമ്പസാരം എന്നൊക്കെ പറയൂലേ. എന്താണ് അനുരഞ്ജന കൂദാശ? ഇനി അടുത്ത ഏതാണെന്നറിയാവോ? നിങ്ങൾക്ക് വലിയ പരിചയം കാണുകയില്ല. ഏതാണ്? രോഗീലേപനം. എന്താണ് രോഗീലേപനം? ഇനി അടുത്ത കൂദാശ ഏതാണെന്നറിയാവോ? ഉറക്കെ വായിച്ചേ. ആ, എന്താണ്? തിരുപ്പട്ടം. തിരുപ്പട്ടം കേട്ടോ. ഇനി അവസാനത്തെ കൂദാശ ഏതാണെന്നറിയാവോ? അത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ഏതാണ്? വിവാഹം. ഏതാണ് അവസാനത്തെ കൂദാശ? വിവാഹം. അപ്പൊ നമ്മൾ ഏഴ് കൂദാശകൾ ഉണ്ടെന്ന് കണ്ടു, ഏതൊക്കെയാണെന്ന് കണ്ടു. ഇതിനെക്കുറിച്ചൊക്കെ വിശാലമായിട്ട് നിങ്ങൾക്ക് വേറെ നമ്മുടെ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഓരോ കൂദാശകളെ കുറിച്ചും നമുക്ക് ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ നമ്മൾ കൂദാശകൾ ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക മാത്രം ചെയ്താൽ മതി. അപ്പൊ എത്ര കൂദാശകൾ ഉണ്ടെന്നാ പറഞ്ഞേ? ഏഴ് കൂദാശകൾ അല്ലേ. ഏതൊക്കെയാണ്? മാമോദീസ, ഉറക്കെ പറഞ്ഞേ. രണ്ടാമത്തെ ഏതാണ്? തൈലാഭിഷേകം. ആ, മൂന്നാമത്തേതോ? വിശുദ്ധ കുർബാന. ഇനി നാലാമത്തേതോ ഏതാണ്? ആ, അനുരഞ്ജനം. അത് നാലാമത്തെ കൂദാശ. ഇനി അഞ്ചാമത്തെ കൂദാശ ഏതാണ് പറഞ്ഞേ? ആ, രോഗീലേപനം. ഏതാണ് രോഗീലേപനം? ഇനി ആറാമത്തേതോ? ആറാമത്തെ ഏതാണ്? ആ, തിരുപ്പട്ടം. തിരുപ്പട്ടം. ഇനി അവസാനത്തെ കൂദാശ ഏതാണ്? എല്ലാവർക്കും അറിയാം. ഏതാണ്? വിവാഹം. അപ്പൊ നമ്മൾ ഏഴ് കൂദാശകൾ ഏതൊക്കെയാണെന്ന് കണ്ടു. അപ്പൊ നമ്മൾ ഈ കൂദാശകളെ കുറിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടല്ലേ. എങ്ങനെയാണ് അദൃശ്യമായ ദൈവിക ജീവൻ? നമുക്ക് ദൈവിക ജീവൻ കാണാൻ പറ്റുമോ? കാണാൻ ദൈവിക ജീവൻ എന്തെങ്കിലും ഷേപ്പ് ഉണ്ടോ?
ഇല്ല അല്ലേ. അപ്പൊ അദൃശ്യമായ ദൈവിക ജീവൻ നമുക്ക് നൽകുവാണ് ഈശോ അല്ലേ. ഈശോ നമുക്ക് നൽകി നമ്മളെ എന്ത് ചെയ്യുന്നു, നമ്മളെ ശക്തിപ്പെടുത്തുന്നു, നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തുകയാണ് അല്ലേ. പിന്നെ വിശുദ്ധീകരിക്കുന്നുണ്ട്, ഈ കൂദാശകൾ വിശുദ്ധമാണെന്ന് നമ്മൾ കണ്ടു. വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ് കൂദാശ. അപ്പം നമ്മൾ ഈ കൂദാശ ലഭിച്ചു കഴിയുമ്പോൾ നമ്മളും എന്താവും, നമ്മളും വിശുദ്ധീകരിക്കപ്പെടും അല്ലേ. വിശുദ്ധീകരിക്കുന്ന ഇനി ആരാ ഈ കൂദാശ സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. ആരാ സ്ഥാപിച്ചത്? ഈശോ. കൂദാശകളുടെ ഉറവിടം എന്ന് പറയുന്നത് തന്നെ ആരാണ്? ഈശോയാണ്. അപ്പം ഈശോ സ്ഥാപിച്ചു. എന്നിട്ടത് ആരാണ് പരിക്രമം ചെയ്യുന്നത്? വഴിയെക്കൂടെ പോകുന്ന ചേട്ടനും ചേച്ചിയാണോ? അല്ല. ആരാണ്? തിരുസഭ. തിരുസഭയ്ക്ക് മാത്രമാണ് ഈ കൂദാശകൾ പരികർമ്മം ചെയ്യാനായിട്ട് ഈശോ അനുവാദം കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം ഈശോ കൂദാശകൾ തിരുസഭ പരികർമ്മം ചെയ്ത് എന്ത് ചെയ്യുന്നു? ദൃശ്യമായ അടയാളമാണ്. ഇത് കാണാൻ പറ്റും, നമുക്ക് എല്ലാ കൂദാശകളും കാണാൻ പറ്റും അല്ലേ. അപ്പം ദൃശ്യമായ അടയാളമാണ് കൂദാശകൾ. അപ്പം ഈ കൂദാശകളിൽ ആദ്യത്തെ മൂന്ന് കൂദാശകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ മൂന്ന് കൂദാശകൾ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? ഒന്നാമത്തേത് മാമോദീസ, ശരിയാണ് അല്ലേ. ഇനി രണ്ടാമത്തെ കൂദാശയോ? ആ തൈലാഭിഷേകം, തൈലാഭിഷേകം. മൂന്നാമത്തേതോ? വിശുദ്ധ കുർബാന, മിടുക്കരാണ് കേട്ടോ. അപ്പൊ മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, ഈ മൂന്ന് കൂദാശകൾക്കും കൂടെ പൊതുവെ ഒരു പേര് പറയും. എന്താണെന്നറിയാവോ? നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കേ. ആ പ്രവേശക കൂദാശകൾ എന്നാ പറയുന്നല്ലേ. എന്താണ്? പ്രവേശക കൂദാശകൾ. എന്തുകൊണ്ടാണ് ഈ കൂദാശയ്ക്ക് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്നറിയാവോ മക്കൾക്ക്? നിങ്ങൾ മാമോദീസ ഒക്കെ കൂടിയിട്ടില്ലേ, പള്ളിയിലൊക്കെ കണ്ടിട്ടില്ലേ, കുഞ്ഞു വാവുകളെയൊക്കെ മാമോദീസ മുക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടല്ലേ, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, മാമോദീസയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് കുഞ്ഞു വാവയ്ക്ക് ആദ്യം തലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് അച്ഛൻ ആശീർവദിക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ? ആ ഈ മാമോദീസ കൊടുക്കുന്ന കൂടെ തന്നെ തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയും ആ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മൂന്ന് കൂദാശകൾ ഒരു കുഞ്ഞിന് നൽകി ആ കുഞ്ഞിനെ നമ്മുടെ സഭയിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ് അല്ലെ, പ്രവേശിപ്പിക്കുകയാണ്, അംഗമാക്കുകയാണ് അല്ലേ. അതുകൊണ്ടാണ് ഈ മൂന്ന് ആദ്യത്തെ മൂന്ന് കൂദാശകളെ എന്തെന്ന് വിളിക്കുന്നത്? ആ പ്രവേശക കൂദാശകൾ എന്ന് വിളിക്കുന്നത്. ശരി, അപ്പോൾ ഈ കൂദാശകൾ നമ്മൾ ജനിക്കുമ്പം തൊട്ട് മരിക്കുമ്പോൾ വരെ ഈ കൂദാശകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടല്ലേ. നമ്മുടെ ജനനം മുതൽ മരണം വരെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നിത്യജീവൻ പങ്കാളികളായി, നിത്യജീവനിൽ പങ്കാളികളായി വിശുദ്ധീകരിക്കപ്പെടാനായിട്ടാണ് ഈ കൂദാശകൾ ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം ഈശോ സ്ഥാപിച്ച ഈ വിശുദ്ധമായ കൂദാശകൾ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം? എങ്ങനെ സ്വീകരിക്കണം? ആ നല്ല വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടെ വേണം സ്വീകരിക്കാനായിട്ട് അല്ലേ. നല്ല ഭക്തിയോടും ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടി വേണം ഈ വിശുദ്ധ കൂദാശകൾ നമ്മൾ സ്വീകരിക്കാനായിട്ട്. ശരി, അപ്പോൾ നമ്മുടെ ഈ ചെറിയ പാഠം ഇവിടെ തീരുവാണ്. അപ്പോൾ കുറച്ച് നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർത്ത് നോക്കാം. അപ്പോൾ ടീച്ചർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ, ചോദിക്കട്ടെ, നിങ്ങൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. നമുക്ക് ദൈവിക ജീവൻ പകർന്നു തരുന്ന നീർച്ചാലുകൾ ഏതാണ്? നമുക്ക് ദൈവിക ജീവൻ പകർന്നു നൽകുന്ന നീർച്ചാലുകൾ ഏതാണ്? ആ ഏതാണ്? കൂദാശകൾ, മിടുക്കരാണ്. എന്താണ് കൂദാശകൾ? ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എന്താണ് കൂദാശകൾ, അല്ലെങ്കിൽ കൂദാശകൾ എന്നാൽ എന്ത്? സഭ പഠിപ്പിക്കുന്നത് എന്ത്? എന്താണ്? അദൃശ്യമായ ദൈവിക ജീവൻ നമുക്ക് പകർന്നു നൽകി നമ്മളെ ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന അല്ലേ, എന്താണ്? ഈശോ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. ഇതെല്ലാവരും കാണാതെ പഠിക്കണം കേട്ടോ. നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതണം, എന്നിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ, കൂദാശകൾ എത്ര? എല്ലാവർക്കും അറിയാം അല്ലേ, കൂദാശകൾ എത്ര എണ്ണമാണ്? ഏഴെണ്ണം. ഏതൊക്കെയാണെന്ന് ഇനി പറയണോ? വേണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയത്തില്ലേ, നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ലേ. ആ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ കൂദാശകൾ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം? എങ്ങനെ സ്വീകരിക്കണം? ഭക്തിയോടും ആ ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടി വേണം കൂദാശകൾ സ്വീകരിക്കാനായിട്ട്. ശരി ശരി, അപ്പം നിങ്ങളെല്ലാവരും ഉത്തരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. മിടുക്കരാണ്, നമുക്ക് ഈ വർഷം ആദ്യകുർബാനയൊക്കെ സ്വീകരിക്കാനുള്ളതാണല്ലേ. അപ്പം ഈ കൂദാശകളൊക്കെ നല്ല ഭക്തിയോടെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഇപ്പോഴേ ഒരുങ്ങണം. മനസ്സിലായോ? ശരി, അപ്പം നമുക്ക് ഒരു നിമിഷം ഈശോയോട് ഒന്ന് നന്ദി പറയാം. അപ്പം എല്ലാവരും കൈകളൊക്കെ കൂപ്പി കണ്ണുകളൊക്കെ അടച്ച്
ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ യേശുവേ, അങ്ങയോടുത്തായിരിക്കുവാനും അങ്ങയുടെ വചനങ്ങൾ ശ്രവിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുപ്പാദത്തെങ്കിൽ ഞങ്ങളേവരെയും അങ്ങ് സംരക്ഷിക്കണമേ, കാത്തു പരിപാലിക്കണമേ, ഞങ്ങളോടൊപ്പം അങ്ങായിരിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ തിരുക്കാപ്പയുടെ സംരക്ഷണത്താൽ ഞങ്ങളെല്ലാവരെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.